ഹലോ എവരിവൺ, വെൽക്കം ടു ജയസ് എഡ്യൂക്കേഷൻ. നമ്മളിപ്പോൾ കുറച്ച് കാലമായില്ലേ വീഡിയോസൊക്കെ ചെയ്തിട്ട്. ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അതൊക്കെ ശരിയായി, ഇനി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ല. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് കാണാത്തവർ പോയി കാണാം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ബാൽവികാസ് കോ പ്രഭാവിത് കർണെ വാലെ കാരക്. ബാൽവികാസ് കോ പ്രഭാവിത് കർണെ വാലെ കാരക എന്നുള്ള ടോപ്പിക്കാണെന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പേ, നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് കിട്ടാൻ ആ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യാം. കൂടാതെ അതിൽ ഓൾ എന്ന ബട്ടണും കൂടെ പ്രസ് ചെയ്യാം. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ബാൽവികാസ് കോ പ്രഭാവിത് കർണെ വാലെ കാരക. ഓവറോൾ രണ്ട് കാരകമാണ്, ആന്തരിക കാരക്, ബാഹ്യ കാരക. നമുക്ക് ആദ്യം ആന്തരിക കാരക നോക്കാം. ഇതൊന്ന് ഓടിച്ചു പോവാം നമുക്ക്, എന്നിട്ട് ഓരോന്നായിട്ട് നമുക്ക് വിശദീകരിച്ച് പറയാം. ചെറുതായിട്ടൊന്ന് വിശദീകരിച്ച് പറയാം. ആന്തരിക കാരക നോക്കാം. വംശാനുഗത കാരകെ കാരൻ ബാലകയ്ക്ക് രൂപ രംഗ് ആക്കാർ ശാരീരിക ഘടൻ പ്രഭാവിത് ഹോത്താ ഹെ വൃദ്ധി ബി ഏക് ഏസാ കാരക ഹേ ജോ സീക്കിലേക്ക് യോഗ്യത സമസ്യ സമാധാൻ താർക്കിക് വ നിർണയ ലേനയ്ക്ക് ക്ഷമത മേ മഹത്വപൂർണ്ണ നിഭാത്താ ഹെ ബാലയ്ക്ക് ശരീർ വ മസ്തിഷ്ക ക പൂർണ്ണ വികാസ് ആവശ്യക ഹേ ബാലയ്ക്ക് ശരീർ വ മസ്തിഷ്ക പൂർണ്ണ വികാസ് ആവശ്യക ഹേ ക്യോങ്കി ഏക് ബി അപൂർണത ബാലക വികാസ് ക പ്രഭാവിത് കർത്താ ഹെ. ഇനി നമുക്ക് ബാഹ്യകാരക നോക്കാം. ആസ്പാസ് ക വാതാവരൺ കെ വികാസ് കോ പ്രഭാവിത് കർത്താ ഹെ പരിവാർക്കോ സാമാജിക ആർത്ഥിക സ്ഥിതി ഖ ബി ബാലകോ വികാസ് പർ പ്രഭാവപ്പെടുത്താ ഹെ ബാലകോ അപ്പനെ ജീവൻ കെ അനുഭവ സെ ബി ബഹുത്ത് കുച്ച് സീക്താ ഹെ ആസ്പാസ് ക വാതാവരൺ കെ വികാസ് കോ പ്രഭാവിത് കർത്താ ഹെ പരിവാർക്കോ സാമാജിക ആർത്ഥിക സ്ഥിതി ഖ ബി ബാലകെ വികാസ് പർ പ്രഭാവപ്പെടുത്താ ഹെ ബാലക് അപ്പനെ ജീവൻ കെ അനുഭവ സേ ബി ബഹുത് കുച്ച് സീക്താ ഹെ. ഇനി നമുക്ക് ബാൽ വികാസ് കോ പ്രഭാവിത് കർണെ വാലെ കാരകില് ഏതൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാ വംശാനുക്രം? ഒന്നാമത്തെ വംശാനുക്രം, പിന്നെ വാതാവരൺ, പോഷൺ, യോൻ ഭേദ്, പിന്നെ വ്യക്തിഗത ഭിന്നത, ആയു, ഖേൽ വ്യായാം, സമൂഹക്ക പ്രഭാവ്, ധാർമ്മിക്, സംസ്കൃതി ക പ്രഭാവ്, പ്രജാതി വിശേഷത. ഇത്രയും 11 എന്താ പറയുക പോയിന്റുകളാണ് നമുക്ക് എന്താ പറയുക നമ്മളെ ബാൽവികാസത്തെ സ്വാധീനിക്കുന്ന കാരക. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അപ്പോൾ വംശാനുക്രം, വംശാനുക്രം ഗർഭധാരൺ സേഹി ബാലകമേ പൈതൃക ക്രോംസോം ക പ്രാരംഭ ഹോ ജാതാ ഹോ പൈതൃക ഗുൺ പീഡീതർ പീഡി ദസ്താന്തരൺ ഹോത്തേ ഹേ കത് ആകൃതി ചരിത്ര ബുദ്ധി ആദി കോ വംശാനുക്രം പ്രഭാവിത് കർത്താ ഹെ സ്വസ്ത് മാതാ പിതാക്ക് സ്വസ്ത് ബച്ചേ പൈതാ ഹോനേക്ക് അധിക ഉമ്മീർ രഹ്തി ഹെ. ഗർഭധാരണ മുതൽ തന്നെ നമ്മളെന്താണ് നമ്മുടെ പാരൻസിൻ്റെ ആ ഗുണങ്ങളൊക്കെ നമ്മളിതിൽ ഉണ്ടാവുന്നുണ്ട്. എന്താ പറയുക പീഡിതർ പീഡി ദസ്താന്തരൻ ഹോത്താ ഹെ. പീഡിതർ പീഡി എന്ന് പറഞ്ഞാൽ എന്താണ് ഫ്രം ഫാദർ ടു സൺ, അതായത് ആ എന്താണ് ബന്ധം, അതായത് ഫാദറും മകനും മക്കളും തമ്മിലുള്ള ആ ഒരു ബന്ധം അവിടെ തന്നെ ഉണ്ടാവുന്നുണ്ട്. അവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, ദസ്താന്തരം ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അതേപോലെ കത് ആകൃതി ചരിത്ര, കത് ഹൈറ്റ് വെയിറ്റ് പോലുള്ള സംഗതികളും ആകൃതി രൂപം ചരിത്ര സ്വഭാവം ബുദ്ധി ഒക്കെ എന്താണ് ആദ്യക്കോ വംശാനുക്രം പ്രഭാവിത കർത്ത, ഇതൊക്കെ എന്താണ് വംശാവലിയെ പ്രഭാവ സ്വാധീനിക്കുന്നു. സ്വസ്ഥ മാതാപിതാക്ക് സ്വസ്ഥ ബച്ചേ പൈതാ ഹോനേക്ക് അധിക ഉമ്മീർ എത്തി, അതായത് ആരോഗ്യമുള്ള പാരൻസിന്, അതായത് മാതാപിതാക്കൾക്ക് എന്താണ് ആരോഗ്യമുള്ള കുട്ടികൾ ഉണ്ടാവുകയുള്ളു. അതായത് നല്ല ആരോഗ്യവാന് ആരോഗ്യം എന്ന് പറഞ്ഞാൽ മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ എന്താണ് നല്ല രീതിയിലുള്ള ആരോഗ്യമുള്ള ആൾ പാരൻസിന് എന്താണ് നല്ല ആരോഗ്യമുള്ള കുട്ടികളെ എന്താ പറയുക കുട്ടികൾ ഉണ്ടാവുകയുള്ളു. വുഡ്വർത്ത് കത്താ ഹെ വംശാനുക്രം ബാലയ്ക്ക് വികാസ് കെ സീമയെ നിശ്ചിത കർദേത്താ ഹെ വംശാനുക്രം ബാലയ്ക്ക് വികാസ് കെ സീമയെ നിശ്ചിത കർദേത്താ ഹെ. നെക്സ്റ്റ് വാതാവരണം, വാതാവരണം അതായത് ചുറ്റുപാടുകൾ എന്താണ് സ്കൂള്, പരിവാർ, പടോസ്, ബൗദ്ധിക ഓർ സാമാജിക വാതാവരണം. ഇതെന്താണ് സ്കൂളിൽ
നല്ല എന്താണ് കുട്ടികൾ, അതായത് ഫ്രണ്ട്സ് അല്ലെങ്കിൽ നല്ല ടീച്ചേഴ്സ്, കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കുന്നത്, അതായത് നമ്മൾ കുട്ടികൾക്കനുസരിച്ച് കുട്ടികളുടെ നല്ല കാര്യങ്ങളൊക്കെ നോക്കി, നല്ല കാര്യങ്ങൾ ചീത്ത കാര്യങ്ങളൊക്കെ വേർതിരിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്ന, അല്ലെങ്കിൽ റെഡി എന്താ പറയുക ഒരു ഫ്രണ്ടായിട്ടൊക്കെ ഉള്ള ടീച്ചറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ കുട്ടികൾ നല്ല രീതിയിലാണ് വളരെ. അതേപോലെ തന്നെ പരിവാർ കുടുംബവും, കുടുംബത്തിലെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഉപ്പയമ്മയൊക്കെ എന്താ ദിവസവും കച്ചറ, അതായത് ജഗടൊക്കെ ആണെങ്കിൽ കച്ചറൊക്കെ ആണെങ്കിൽ എന്താ പറയുക ആ ഒരു വീട്ടിലെ കുട്ടികളും എന്താണ് ആ ഒരു രീതിയിലേക്ക് തന്നെയാണ് പോവുക. അപ്പോൾ പരിവാറും എന്താണ് നല്ല സ്വാധീനമാണ്, എന്താണ് കുട്ടികളുടെ വികാസത്തിൽ നല്ല സ്വാധീനമാണ് പരിവാറും. അപ്പം അതേപോലെ പടോസ് അയൽവക്കക്കാർ, അയൽവക്കവാസികളാണെങ്കിൽ എന്താ പറയുക നമ്മളെ കുട്ടികളും അവരെപ്പോലെ ആവാനൊക്കെ ശ്രദ്ധിക്കും അല്ലേ, അവരെപ്പോലെ ആവാൻ ശ്രമിക്കുന്നവരൊക്കെ ഒരുപാട് ആളുകളുണ്ട് നല്ല, അതായത് ചീത്ത അയൽവാസികളാണെങ്കിൽ അത് നമ്മളെ കുട്ടികളെ സ്വാധീനിക്കും. ഭൗതിക ഒരു സാമാജിക വാതാവരണം, അതായത് നമ്മുടെ ചുറ്റുപാടുകളൊക്കെ എന്താണ് നമ്മളെ കുട്ടികളെ എന്താണ് സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് പോഷൻ, പോഷണം എന്താണ്, ബാലയ്ക്ക് ഭോജന്മേ, ബാലയ്ക്ക് ഭോജന്മേ അയോഡിൻ കാൽസ്യം വിറ്റാമിൻ കാർബോഹൈഡ്രേറ്റ് ആവശ്യക, അതായത് നമ്മുടെ കുട്ടികൾക്ക് നല്ല പോഷണം കിട്ടണം, നല്ല നല്ല ഭക്ഷണങ്ങൾ കൊടുത്ത്, നല്ല പ്രോട്ടീനുള്ള നല്ല നല്ല ഭക്ഷണങ്ങൾ കൊടുത്ത്, നല്ല വിറ്റാമിനുള്ള ഭക്ഷണങ്ങൾ കൊടുത്ത് നല്ല രീതിയിൽ നമുക്ക് നമ്മളെ കുട്ടികളെ വളർത്താൻ കഴിഞ്ഞാൽ, അപ്പം എന്താ പറയുക നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ, നല്ല എന്താ പറയുക വിറ്റാമിനോടുള്ള നല്ല പ്രോട്ടീനോടുള്ള ഭക്ഷണങ്ങളൊക്കെ കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുക, എന്നാലെന്താണ് നമ്മളെ കുട്ടികൾ നല്ല രീതിയിൽ വളരാൻ സാധിക്കും. അതേപോലെ യോൻ ഭേദ്, യോൻ ഭേദ് എന്ന് പറഞ്ഞാൽ ലഡ്ക്കേ ലഡ്ക്കിയോമേ ശാരീരിക വികാസ് സമാൻ രൂപസേ നെഹീം ഹോത്ത, ലഡ്ക്കിയാം ശാരീരിക വ മാനസിക രൂപസേ ജൽദി പരിപക്വ ഹോത്തേഹേ. എന്താണ് ലഡ്ക്കേ ലഡ്ക്കിയോമേ ശാരീരിക വികാസം, അതായത് ആൺകുട്ടികളിലും പെൺകുട്ടികളിലുമുള്ള ശാരീരിക വികാസം എന്താണ് ഒരേപോലെയല്ല നടക്കുന്നത്. ലടുക്കിയ ശാരീരിക മാനസിക രൂപസ ജൽദി പരിപക്വത്തായ, പെൺകുട്ടികൾ പെട്ടെന്ന് എന്താണ് ശാരീരികമായിട്ടോ മാനസികമായിട്ടോ എന്താണ് പക്വത ഉള്ളവരായി തീരുന്നു. പെൺകുട്ടികൾ ചെറിയ പ്രായത്തിൽ, അതായത് ശൈശവാവസ്ഥയിലോ ബാല്യാവസ്ഥയിലോ ഒന്നും അത്ര വളർച്ചയിലൊന്നും അത്ര ത്വരിതഗതിയിലൊന്നും ആയിരിക്കില്ല, മന്ദഗതിയിലായിരിക്കും. പക്ഷേ കിഷോരാവസ്ഥയിൽ ലഡ്ക്കിയാം പെൺകുട്ടികൾ എന്താ ആൺകുട്ടികളെക്കാൾ വളർച്ച കൂടുതലാകുന്നു, പക്വതയും ഉണ്ടാകുന്നു. എന്നാൽ ആൺകുട്ടികൾ കുറച്ച് കഴിഞ്ഞാണ് അവരുടെ പക്വതയും. ആൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ആൺകുട്ടികളുടെ കിഷോരാവസ്ഥയിലൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ ഹൈറ്റും വെയിറ്റും ഒക്കെ കൂടുന്നത്. കാരണം നമ്മളെ കുട്ടികൾ പ്ലസ് വണ്ണും പ്ലസ് ടു ഒക്കെ ആകുമ്പോഴേക്ക് പെൺകുട്ടികൾ എന്താണ് നല്ല വലുതായി ഹൈറ്റും വെയിറ്റും ഒക്കെ അവരുടെ പ്രായമൊക്കെ അറിയിച്ചിട്ടുണ്ടാകും. പക്ഷേ ആൺകുട്ടികൾ അപ്പോഴും ചെറിയ കുട്ടികൾ, പിന്നെ കുറച്ച് കഴിഞ്ഞാലാണ് ഒരു 10 ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വണ്ണൊക്കെ കഴിഞ്ഞിട്ടാണ് എന്താണ് ആൺകുട്ടികൾ പെട്ടെന്നായിട്ട് ഹൈറ്റ് കൂടലും, പിന്നെ എന്താണ് ചെറിയ കുട്ടികളായിട്ടിരുന്നവരൊക്കെ എന്താണ് ഒരു പ്ലസ് വണ്ണ് പ്ലസ് ടു ഒക്കെ എത്തുമ്പോഴേക്കും വലിയ ആളുകളായി മാറുന്നൊരു ഇതുണ്ട്. അപ്പോൾ ആൺകുട്ടികൾ എന്താണ് പെൺകുട്ടികളാണ് ആദ്യം എന്താ പക്വതയും എന്താ പറയുക ഹൈറ്റൊക്കെ വെക്കുന്നത്, പിന്നെയാണ് ആൺകുട്ടികൾ വെക്കുന്നത്. നെക്സ്റ്റ് വ്യക്തിഗത ഭിന്നത, മന്ദബുദ്ധി ബാലകമേ മന്ദഗതിസേ വികാസ് ഹോത്താഹേ. പ്രതിഭാശാലി കുട്ടികളിലെന്താണ് തീവ്ര ബുദ്ധിബാലമായിരിക്കും, പെട്ടെന്ന് ചെട്ടപ്പെട്ടെന്നുള്ള കാര്യങ്ങളായിരിക്കും അവർ ചെയ്യുന്നത്. നെക്സ്റ്റ് ആയു, ആയു എന്ന് പറഞ്ഞാൽ പ്രത്യേക അവസ്ഥാമേ ശാരീരിക മാനസിക വികാസ് അലഗ് അലഗ് രഹിതാഹേ, അതായത് ചെറിയ കുട്ടി ആയിരിക്കുമ്പോഴുള്ള കുറച്ച് ബാലാവസ്ഥയിലെത്തുമ്പോൾ അത് കഴിഞ്ഞിട്ടുള്ളതെല്ലാം കിഷോരാവസ്ഥയിലെത്തുമ്പോഴുള്ള ആവശ്യങ്ങൾ. അപ്പോൾ അതാണ് ഓരോ വയസ്സും തമ്മിൽ വ്യത്യാസമുണ്ട്, വയസ്സിലും കുട്ടികളുടെ എന്താണ് സ്വഭാവത്തിലൊക്കെ വ്യത്യാസമുണ്ടാകും. നെക്സ്റ്റ് കേൾവ്യ വ്യായാമം. നെക്സ്റ്റ് സമൂഹിക പ്രഭാവ്, സമൂഹിക പ്രഭാവം എന്ന് പറഞ്ഞാൽ സമൂഹം സ്വാധീനിക്കുന്നുണ്ട് കുട്ടികളിൽ. നല്ല സമൂഹമാണെങ്കിൽ, നല്ല ചുറ്റുപാടുമുള്ള ആളുകൾ നല്ല ആളുകളാണെങ്കിൽ എന്താണ് കുട്ടികൾ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. പിന്നെ ധാർമ്മിക മതപരമായിട്ടും നല്ലതായിട്ടും കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ട്. പിന്നെ സാംസ്കൃതിക പ്രഭാവം, അതായത് കൾച്ചർ, ഓരോ ദേശത്തു നിന്ന് ഓരോ ഇതിലുള്ള കൾച്ചർ കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ട്. പിന്നെ പ്രജാതി വിശേഷത, പിന്നെ പരമ്പരകൾ ആ ഒരു അതും എന്താണ് കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ബാലകക്ക് വികാസ് പർ ആന്തരിക ആർ ബാഹ്യ ദോനവും കാരക്ക പ്രഭാവ് പെടുത്താഹേ. യഹി വജഹ് കി
ഹം ബാലകോ ഉചിത് വാതാവരൺ ഉപലബ്ധ കർണേക്കാ പ്രയത്ന കർത്തേ ഹെ ബാലക്കെ വികാസ് പർ ആന്തരിക ഓർ ബാഹ്യ ദോനോ കാരേക്കാ പ്രഭാവ പഠത്താ ഹെ യഹി വജ് ഹെങ്കി ഹം ബാലകോ ഉചിത് വാതാവരൺ ഉപലബ്ധ കർണേക്കാ പ്രയത്ന കർത്തേ ഹെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബാലവികാസ്ക പ്രഭാവിത് പറഞ്ഞ പോലെ കാരക എന്നുള്ള ടോപ്പിക്കിൽ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. ഞാൻ സിമ്പിളായിട്ടാണ് പറഞ്ഞു തന്നത്, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രമാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. എന്നാലും ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബെസ്റ്റ് ഓഫ് ലക്ക്.